ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം, രണ്ട് പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം, പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. പക്ഷെ എല്ലാ വ്യക്തികളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം ഒരുപോലെയല്ല, വ്യത്യസ്തമാണ് എന്നത് മറ്റൊരു വസ്തുത. പക്ഷേ ബ്രില്ലിയന്റിനെ സമീപിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. ഡോക്ടറാവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന ഈ ഒരു ലക്ഷ്യവുമായാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ബ്രില്ലിയന്റിൽ ചേരുന്നത്. അത് സാധ്യമാക്കി നൽകാൻ ബ്രില്ലിയന്റിലെ ഡയറക്ടേഴ്സും അധ്യാപകരും അനധ്യാപകരും എല്ലാം ഒരുപോലെ ആത്മാർത്ഥമായി ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം റിസൾട്ടുകൾ ബ്രില്ലിയന്റിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബ്രില്ലിയന്റിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഡോക്ടർ എന്ന അവരുടെ ലക്ഷ്യം നേടിയെടുത്ത ബ്രില്ലിയന്റിലെ ഏതാനും പൂർവ്വ വിദ്യാർത്ഥികളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. എന്റെ പേര് ജസ്മരിയ ബെന്നി. എൻട്രൻസ് സംവിധാനത്തെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാതെയാണ് ഞാൻ ബ്രില്ലിയന്റിലോട്ട് എത്തിയത്. എന്നാൽ ബ്രില്ലിയൻ സ്റ്റഡി സെന്ററിലെ 35 വർഷത്തെ പരിചയവും ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെയും അധ്യാപകരുടെയും നിർദ്ദേശങ്ങളും എന്നെ ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എക്സാമുകളെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നടത്തുന്ന എക്സാംസ് ആണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ആഴ്ചയും വീക്ക്ലി എക്സാംസും പോർഷൻസ് തീർന്നതിന് ശേഷം നടത്തുന്ന മോഡൽ എക്സാംസും ഒത്തിരിയധികം സഹായിച്ചിട്ടുണ്ട്. എക്സാംസിനിടുന്ന അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നീറ്റിനും എയിംസിനുമൊക്കെ വളരെയധികം ഗുണം ചെയ്യും. ഓരോ എക്സാമുകൾക്ക് ശേഷവും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ വരികയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഡയറക്ടേഴ്സും ക്ലാസ് ടീച്ചേഴ്സും നൽകുകയും ചെയ്യും. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള സന്ദേശം, ഡയറക്ടേഴ്സിൻ്റെയും ക്ലാസ് ടീച്ചേഴ്സിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കുക, എല്ലാ ദിവസവും കൃത്യമായി ക്ലാസ്സിൽ വരിക, എല്ലാ എക്സാമുകളും എഴുതുക, പ്രിന്റിൽ തന്നെ നിന്ന് എല്ലാ എക്സാമുകളും എഴുതി ആവശ്യമായ നിർദ്ദേശങ്ങളും നേടി അടുത്ത എക്സാമിന് വേണ്ടി പരിശ്രമിക്കുക, തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും ചെയ്തു പഠിക്കുക, ദൈവവിശ്വാസത്തോടെ നല്ല ആത്മവിശ്വാസത്തോടു കൂടെ പരീക്ഷകളെ നേരിടുക. വിജയം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. നമസ്കാരം, എൻ്റെ പേര് സംറീൻ ഫാത്തിമ ആർ. ബ്രില്ലിയൻ സ്റ്റഡി സെൻ്ററിൽ ചേർന്നതിൽ പിന്നെ ഇവിടുത്തെ എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെയും മറ്റ് ഓരോ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടും ഡയറക്ടേഴ്സിൻ്റെ ഉപദേശവും എല്ലാം എനിക്ക് ഈ റിസൾട്ടിലേക്ക് എത്താൻ ഒരുപാട് സഹായിച്ചു. അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി പറയുകയാണെങ്കിലും ക്യാൻറ്റീനിലെ ഹോംലി ഫുഡാണെങ്കിലും നമുക്ക് പഠിക്കാൻ മാക്സിമം ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി തരികയാണ് ഇവർ ചെയ്തത്. ബ്രില്ലിയൻസിലെ വീക്ക്ലി ടെസ്റ്റ് മുതൽ വലിയ മോഡൽ എക്സാംസ് വരെയുള്ള എല്ലാ പരീക്ഷകളും സീരിയസ് ആയി എടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഓരോ എക്സാമും സീരിയസ്നെസ് കൂടി അതിൻ്റെ കൂടെ ആത്മാർത്ഥതയോടുകൂടി പഠിച്ചെടുത്ത് അതിൽ അത്യാവശ്യം നല്ല റാങ്ക് നേടി അതിനുള്ള കുറച്ച് പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിച്ചാണ് എനിക്ക് ഓരോ പടി മുന്നേറി അവസാനത്തെ ഈ റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ബ്രില്ലിയൻസിലെ ഫാക്കൽറ്റിയെ പറ്റിയാണ്. റിട്ടയർഡ് പ്രൊഫസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ഫാക്കൽറ്റി നിര തന്നെ നമുക്കുണ്ട്. അത് ബ്രില്ലിയൻസിൻ്റെ ഒരു അനുഭവ ഒരു സമ്പത്തായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർ തരുന്ന ഓരോ വാല്യുബിൾ ഉപദേശവും അവരുടെ ക്ലാസ്സും എല്ലാം ട്രഷർ ചെയ്ത് അത്രയും ശ്രദ്ധയോടെ കേട്ടിരുന്നത് കൊണ്ടും കൂടിയാണ് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രില്ലിയൻസിലെ ഓരോ സക്സസ് സ്റ്റോറിയും ഓരോ വിജയകഥയും ഓരോ കുട്ടിയുടെയും ഡോക്ടറാവാനോ എൻജിനീയറോ ആകാനോ ഉള്ള അവരുടെ ഒരു തയ്യാറെടുപ്പിനുള്ള മെയിൻ റീസൺ എന്ന് തോന്നുന്നത് ബ്രില്ലിയൻ ആ ഫാമിലിയുടെ ടീം വർക്ക് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അലൻ ജോർജ്, കോഴിക്കോട് സ്വദേശിയായ ഞാൻ പാലായിൽ വന്ന് റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ MBBSൻ്റെ കോച്ചിങ്ങിന് പോകുമ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേരണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനായി ഞാൻ വളരെ ശ്രമകരമായി നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ആഗ്രഹിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ MBBSന് പ്രവേശനം നൽകാൻ ബ്രില്ലിയൻറ്റിനേക്കാളും കഴിവുള്ള മറ്റൊരു സെൻ്റർ ഇല്ല എന്നത് തന്നെയാണ്. എന്തുകൊണ്ടും വിദ്യാർത്ഥികളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുകയും അവരുടെ ഡൗട്ടുകളെല്ലാം വളരെ നന്നായി ക്ലിയർ ചെയ്ത് കൊടുക്കുകയും നമ്മൾ വളരെ കട്ടിയെന്ന് വിചാരിക്കുന്ന പഠനഭാഗങ്ങൾ അടക്കം ലഘൂകരിച്ചു കൊടുക്കാൻ കഴിവുമുള്ള അധ്യാപകരാണ് ബ്രില്ലിയൻറ്റിലുള്ളത്. ബ്രില്ലിയൻ്റ് നടത്തിയിരുന്ന ഈ അവസാനത്തെ 3 മാസങ്ങളിലുള്ള മോഡൽ എക്സാമുകൾ ഏറെ വിലപ്പെട്ടതാണ്. അതിൽ ഒരെക്സാം പോലും നമ്മൾ മിസ്സാക്കരുത്. കാരണം നാം എത്രയൊക്കെ പഠിച്ചു തീർത്തെന്ന് പറഞ്ഞാലും നമ്മുടെ കോച്ചിങ് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഈ അവസാന 3 മാസത്തിലുള്ള മോഡൽ എക്സാമുകൾ, ഇവിടെ ഞങ്ങൾക്ക് 22 മോഡൽ എക്സാമുകളാണ് ബ്രില്ലിയൻ്റ് അവസാനത്തെ 3 മാസം നടത്തിയത്. അത് നമ്മുടെ പഠന നിലവാരത്തെയും ടൈം മാനേജ്മെന്റിനെയും ഏറെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കും. ഈ എക്സാമുകൾ ഒന്നു പോലും വിടാതെ ഞാൻ എഴുതിയത് എനിക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. എൻ്റെ പേര് മെറൻ മാത്യു. ബ്രില്ലിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ഫാക്കൽറ്റിയാണ്. എന്ത് സംശയവും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. വളരെ ഇൻഡെപ്ത് നോളജ് ഉള്ള ടീച്ചേഴ്സാണ്. നമുക്ക് ഇൻ്റർവെൽ ടൈംസിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വളരെ അഡ്വാൻസ് ലെവലിലായിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ഞങ്ങളുടെ പോർഷനൊക്കെ വളരെ നേരത്തെ തന്നെ തീർന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ സീരിയസ്
ടെസ്റ്റുകൾ ഇട്ടു. ആ ടെസ്റ്റുകളാണ് ഞങ്ങളെ ഇത്രയും മിടുക്കരാക്കിയത് എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം കുറേ ഒരു 2-3 മാസം ഫുൾ ടെസ്റ്റുകളായിരുന്നു. അതിൽ പലതരത്തിലുള്ള പഴയ പ്രീവിയസ് ഇയറും അഡ്വാൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഞങ്ങൾക്ക് ഇട്ട് തന്നു. പിന്നെ എല്ലാ ടെസ്റ്റും കഴിയുമ്പോൾ ഡയറക്ടർ സാറ്, ജോർജ് സാറ് ഞങ്ങളെ കാണാൻ വരുമായിരുന്നു. ഞങ്ങൾക്ക് ടോപ്പ് കിട്ടുന്നവർക്കൊക്കെ സമ്മാനം തരും. പിന്നെ ഞങ്ങൾക്ക് കുറഞ്ഞു പോയാലും സാറ് പറയും സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നാക്കാം. അങ്ങനെ പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റർ സാറും ഞങ്ങൾക്ക് ബിജു സാറായിരുന്നു. ബിജു സാറും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രചോദനം നൽകിക്കൊണ്ടിരുന്നു. പിന്നെ ലൈബ്രറി ഫെസിലിറ്റി നല്ല ഫെസിലിറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈബ്രറി പോയിരുന്ന് നമ്മുടെ ഡൗട്ട്സൊക്കെ നോക്കാം, ഇഷ്ടംപോലെ ബുക്ക്സ് എടുക്കാം. പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറും നല്ല സപ്പോർട്ടായിരുന്നു. ഓവറോൾ ബ്രില്ലിയൻ്റ് കാരണമാണ് എനിക്ക് ഈ നേട്ടം.